الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ان الذين سبقت لهم من الحسنى اولئك عنها مبعدون لا يسمعون حسيسها وهم في ما اشتهت انفسهم خالدون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമെല്ലാം നേടാൻ സാധിക്കാത്തവരാണ് നമ്മളെല്ലാവരും. ഇനി പ്രതീക്ഷിച്ചത് നമുക്ക് ലഭിച്ചാൽ തന്നെ നാം പ്രതീക്ഷിച്ചതുപോലെ ആവുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ നാം ആഗ്രഹിച്ചതും നേടിയതുമായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഗ്രഹിക്കാൻ പറ്റുന്ന, ഏതു തരത്തിൽപ്പെട്ടവനും ഏതവസ്ഥകളിൽ ജീവിക്കുന്നവർക്കും ആഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആഗ്രഹവും അതേപോലെ തന്നെ യാഥാർത്ഥ്യവുമാണ് സ്വർഗമെന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസവും പ്രതീക്ഷയും ആഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. ഒരുപക്ഷെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ പല ദുരന്തങ്ങളും പല ദുരിതങ്ങളും നമുക്ക് കടന്നുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ജീവിതത്തിൽ നല്ല നാളുകൾ വന്നു ചേരുമ്പോൾ നാം കഴിഞ്ഞ ദുരിതങ്ങളെയെല്ലാം മറക്കും. അതുപോലെ തന്നെ സ്വർഗം, അതിൻ്റെ പടിവാതിൽക്കൽ ഒരാൾക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയാൽ അവൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ഒന്നും അവന് പ്രശ്നമാവുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ശരിയായ വിശ്വാസത്തോടുകൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് സ്വർഗമെന്നത്. തീർച്ചയായും മനുഷ്യ ആരംഭം മുതൽ ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയും ഈ സ്വർഗം നേടുന്നതിന് വേണ്ടി ജീവൻ ത്യജിച്ചവരുണ്ട്.
വീട് വിട്ടിറങ്ങിയവരുണ്ട്, കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു പോയവരും. ഒരു പക്ഷേ ഒരു മനുഷ്യനു ജീവിതത്തിൽ അനുഭവിക്കാകുന്ന ഏറ്റവും വലിയ ത്യാഗം എന്താണോ, ആ ത്യാഗം ഈ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർഗം ഉണ്ടാവാതിരിക്കില്ല. കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, യുദ്ധത്തെക്കുറിച്ചും യോദ്ധാക്കളെക്കുറിച്ചും പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, എല്ലാവർക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് അൽ ഹുസ്ന, ആ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള സ്വർഗം. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പള്ളിയിലേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മുടെ ഓരോ കാലടികൾ എടുത്തു വെക്കുമ്പോഴും ഈ ജുമായുടെ സമയത്ത് നമുക്കുള്ള എന്തെങ്കിലും ആവശ്യങ്ങളെയും തിരക്കുകളെയും മാറ്റിവെക്കുന്നതും ആ സ്വർഗത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജനകോടികൾ ആഗ്രഹിച്ച് വിശ്വസിച്ച ആ ഒരു സ്വർഗം എന്തായാലും ഇല്ലാതിരിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവിതത്തിൽ സഹിക്കുന്നതിനാണ് സ്വർഗം. ജീവിതത്തിൽ പലതും നമ്മൾ സഹിക്കുന്നു. ഈ സഹനത്തിന്, ക്ഷമക്ക്, നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ജസാഅം ബിമാ കാനു യഅമൽ, ജസാഅം ബിമാ സബറു, അവർ ക്ഷമിച്ചതിന് അവർ പകരമായിക്കൊണ്ടവർക്ക് സ്വർഗം നൽകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ നീതിയാണ് സ്വർഗം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് കഴിയുന്നു. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും വീടൊരുപോലെയല്ല, ഭക്ഷണം ഒരുപോലെയല്ല, ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. ഒരു വീട്ടിൽ തന്നെ പിറന്ന ഏകോദര സഹോദരങ്ങൾ ഒരേ നിലവാരത്തിലല്ല ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ അതിന്? ജീവിതത്തിൽ ഇത്രയും വലിയ സൗകര്യങ്ങൾ ഒരാൾ അനുഭവിക്കാനും മറ്റൊരാൾ അനുഭവിക്കാതിരിക്കാനും എന്തെങ്കിലും യോഗ്യതകളുണ്ടോ അവർക്ക്? ഒരു യോഗ്യതയും ഉണ്ടായിട്ടല്ല. പക്ഷെ അള്ളാഹു അങ്ങനെയാണ് അനുഗ്രഹങ്ങളെ വീതിച്ചു നൽകിയത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അവരാഗ്രഹിച്ചതുപോലെ ഒരു സ്വർഗവും പ്രതിഫലവും നൽകുന്നതിലൂടെ എല്ലാം നീതിയാക്കപ്പെടുന്ന ഒരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത് ഒരാഗ്രഹമായി അള്ളാഹുവിൻ്റെ വാഗ്ദത്തിൻ്റെ പുലർച്ചയായി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണല്ലോ നമ്മുടെ മനസ്സിനെ ആഗ്രഹിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തിലേക്ക് നമ്മളെ ആഗ്രഹിപ്പിക്കുന്ന ധാരാളം വർണ്ണനകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ആഗ്രഹിച്ചതെല്ലാം നൽകുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നൽകുമെന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ. മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന, എന്നിട്ട് ആ സ്വർഗത്തെ അള്ളാഹു വിശദീകരിക്കുന്നത് വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുക്കും വലക്കും ഫീഹാ മാ തദഊൻ, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്തും സ്വർഗം, ഭക്ഷണമാവട്ടെ, ജീവിതത്തിൽ എന്ത് സൗകര്യങ്ങളാകട്ടെ, ആഗ്രഹിച്ചാൽ കിട്ടണമെങ്കിൽ അതൊക്കെ അവിടെ സജ്ജമാണ്. ഇമാം നാസിർ സയ്യിദ് റഹ്മുള്ള പറഞ്ഞു, അതൊക്കെ അവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കാവുന്നത് എന്താണോ അതൊക്കെ സ്വർഗത്തിലുണ്ട് എന്നാണ്. വലക്കും ഫീഹാ മാ തദഊൻ, നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തന്നിരിക്കും എന്നാണ്. അത്രയും സമ്പൂർണമായ സുഖങ്ങളുടെ ഒരു ലോകമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ. മരിച്ച് ബർസഖിലെ ജീവിതം കഴിഞ്ഞ് പരലോകത്തേക്ക് എത്തുമ്പോൾ ആ സ്വർഗക്കാരെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ തയ്യാറായി നിൽക്കുമെന്നാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, മുമ്പേ നന്മ ലഭിച്ചവർ, നമ്മുടെ മുമ്പ് നല്ലവരായി മരണപ്പെട്ടു പോയ ആളുകൾ, ഉലായിക അൻഹാ മുബഅദൂൻ, ആ നരകത്തിൽ നിന്നും അവരകറ്റപ്പെടും. സ്വർഗം കിട്ടുക എന്നുള്ളതിനേക്കാളും വലുതാണ് നരകം സ്പർശിക്കാതിരിക്കുക എന്നുള്ളത്. എന്നിട്ട് ആ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ച് അല്ല പറയാണ്, ലാ യസ്മഊന ഹസീസഹ, ആ നരകത്തിൻ്റെ നേരിയ ഒരു ശബ്ദം പോലും അവർ കേൾക്കേണ്ടി വരില്ല, അവരെ അസ്വസ്ഥമാക്കൂല. നരകത്തിൻ്റെ ഗർജനങ്ങളും സ്ഫോടനങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു നേരിയ ശബ്ദം പോലും അവർ കേൾക്കേണ്ടി വരികയില്ല. വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവരാഗ്രഹിക്കുന്നതെല്ലാം, മനസ്സ് കൊതിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കും, അവരതിൽ ശാശ്വതന്മാരായിരിക്കും. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ സംഭ്രമിപ്പിക്കുന്ന
ഏറ്റവും വലിയ ആ ഭയാനകമായ പരലോകത്തിൻ്റെ ദിനമില്ലേ, അന്നൊരു ദുഃഖവും അവർക്കുണ്ടാവില്ല, അവർക്കൊരു ദുഃഖം ഉണ്ടാവില്ല. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്താണ് ഖിയാമത്ത് നാൾ, അന്ന് അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. മലക്കുകൾ അവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയണത്, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസമില്ലേ, ആ ദിവസമാണ് ഇത് എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. അപ്പൊ മലക്കുകൾ സ്വീകരിക്കുക, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഉമ ഉഖ്ബദ്ദാർ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. മലക്കുകൾ പറയാണ് സ്വർഗക്കാരോട്, നിങ്ങൾക്ക് സലാം. ഏറ്റവും നല്ല വീട്ടിലേക്ക് താമസിക്കാൻ വന്നവരാണ് നിങ്ങൾ എന്നാണ്. വസീഖല്ലദീന തഖവ ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹ ഫതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും തിബ്തും. സ്വർഗത്തിന്റെ വാതിലുകൾ താനെ തുറക്കും. കയറി വരുമ്പോൾ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾക്കും നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ അവരെ സ്വീകരിക്കുന്നു. അപ്പൊ സ്വീകരിക്കുന്ന, ആനയിക്കുന്ന, എല്ലാ ദുഃഖങ്ങളിലും ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന മലക്കുകൾ. സ്വർഗത്തെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞത്, വിരുന്ന് എന്നും സൽക്കാരം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പരിഗണനയും അത്രയും വലിയ തയ്യാറെടുപ്പുമാണ് സത്യവിശ്വാസികളെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. അത് കിട്ടിയാൽ എല്ലാ സ്വർഗവും കിട്ടിയതാണ്. ആ പദവി കിട്ടുന്നവൻ എല്ലാ സ്വർഗവും കിട്ടിയതാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വാസവും സൽപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് മുഴുവനായിപ്പെട്ടു എന്നാണ്. ശരിയായ വിശ്വാസിക്കുക, ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക, എല്ലാം അതിൽ പെടുന്നതാണ്. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അവർക്ക് അല്ലാ ഒരു വിരുന്ന് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു പ്രതികൂലതകളും ഇല്ലാന്ന് വെച്ചു, ഒരു പ്രതികൂലതയില്ല. 10, 40, 50 വയസ്സ് കഴിഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള ആകുലതകളായില്ലേ ജീവിതത്തിൽ? എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും, നമ്മളെ സഹായിക്കാൻ ആളുണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, രോഗങ്ങൾ നിരന്തരമായി നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും, ദേഹാസ്വസ്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വർഗം യുഗാന്തരങ്ങളോളം അറ്റമില്ലാതെ താമസിക്കുമ്പോഴും അവിടെ എന്തില്ലാന്ന് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള ലായമസ്സുഹും ഫീഹാ നസബുൻ വമാഹും മിൻഹാ ബിമുഖ്റജീൻ, ഒരു ക്ഷീണവും ഒരു രോഗവും ഒന്നും ബാധിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണതയാണ് ജീവിതം. പൂർണ്ണ ജീവിതമാണ് സ്വർഗം. രോഗം അപൂർണമാണ്, ജീവിതത്തെ അപൂർണമാക്കുന്ന ഒന്നുണ്ടാവില്ല. സ്വർഗത്തിലെ ജീവിതം പൂർണ്ണമാണ്. അതുകൊണ്ട് പൂർണ്ണമായൊരു ജീവിതത്തെ അലോസരപ്പെടുത്താൻ രോഗങ്ങളോ ക്ഷീണങ്ങളോ ഒന്നും അവിടേക്ക് കടന്നു വരികയില്ല എന്നാണ്. എന്തിനേറെ സുഹൃത്തുക്കളെ, കൊടും തണുപ്പോ കൊടും വെയിലോ അവിടെ അല്ല. ഒരു വെയിലില്ല, കഠിനമായൊരു തണുപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു മനുഷ്യനെ കണ്ടറിഞ്ഞ് സംവിധാനിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 99% നമുക്ക് നൽകാൻ വേണ്ടി വെച്ച ആ സ്വർഗം എത്ര വിശാലമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ. അവിടുത്തെ മനോഹരമായ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കും. ലാ യറൗന ഫീഹാ ശംസ, അവർ കൊടും വെയിൽ അവിടെ കണ്ടെത്തുകയില്ല, ചൂട്. വല സംഹരീറ, സംഹരീർ കഠിനമായ തണുപ്പും, കഠിനമായ തണുപ്പോ കഠിനമായ ചൂടോ അല്ലാതെ സ്വർഗത്തിൻ്റെ മരങ്ങളുടെ തണലുകളിൽ ഏറ്റവും സന്തോഷകരമായ കാലാവസ്ഥയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, സൗകര്യങ്ങളില്ലാത്തവരാരാണ്? എല്ലാ സൗകര്യങ്ങളും ലോകത്തെ പ്രധാന രാജ്യങ്ങളിൽ മുഴുവനും റിസോർട്ടുകൾ സ്വന്തമായുള്ള ആൾക്കാരുണ്ട്, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരില്ല, ചൊക്കണ്ട തരവും. പക്ഷെ ആ സുഖലോലമായ തൻ്റെ വീട്ടിലോ തൻ്റെ കട്ടിലിലോ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. എന്നാൽ സ്വർഗത്തിൻ്റെ പ്രത്യേകത അവിടെ മനസ്സമാധാനത്തോടെ ചാരി ഇങ്ങനെ വളരെ മനസ്സന്തോഷത്തോടെ ഒരു ടെൻഷനില്ലാതെ ചാരി ഇരിക്കുക എന്നാണ്. എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത്, മുത്തഖീന ഫീഹാ അലൽ അറായിക്, കട്ടിലുകളിൽ ചാരിയിരിക്കുന്നതാണ്. ചാരിയിരിക്കുന്നതാണ്, അങ്ങനെ ചാരിയിരിക്കണമെങ്കിൽ അയാൾക്ക് വേറെ തിരക്കും ബേജാറും ഒന്നും ഇല്ലാതിരിക്കണം. അവരങ്ങനെ ചാരിയിരിക്കുന്നതാണ്. ഉലായിക ലഹും ജന്നാത്തു അജ്ൻ അദ്ൻ
താഴ്വാരത്ത് അതിവിടുന്ന സ്വർഗമുണ്ട്. സ്വർണത്തിന്റെ ആഭരണങ്ങൾ അണിഞ്ഞ് ഏറ്റവും പ്രൗഢിയോടെ ഗംഭീരമായിട്ട് അവർ ആ സ്വർഗത്തിന്റെ കട്ടിലുകളിൽ ചാരിയിരുന്നു കൊണ്ടിരിക്കുന്നതാണ്. ഹുംവ അസ്വാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക്കി മുത്തകിഊൻ, അവരും അവരുടെ ഇണകളും ആ തണലുകളിൽ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കുന്നതാണ്. അലൽ അറായിക്കി യന്തുറൂൻ, ആ കട്ടിലുകളിൽ അവരിങ്ങനെ നോക്കിയിരിക്കും. ആ സുഖലോലുകമായ ഇരിപ്പിടത്തിൽ അവരെല്ലാം കണ്ടാസ്വദിച്ച് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കും. കാണുമ്പോൾ അവരെ മുഖത്ത് എന്തുണ്ടെന്നറിയോ? തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം, സുഖാനുഗ്രഹത്തിന്റെ ശോഭ അവരുടെ മുഖത്ത് കാണാനാണ്. ആ ഇരുന്ന് ചുറ്റോറം നോക്കണവന്റെ മുഖത്ത് നോക്കിയാൽ സുഖാനുഗ്രഹത്തിന്റെ ശോഭയുണ്ട്. ദുനിയാവിൽ സുഖാനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ മുഖത്ത് സുഖാനുഗ്രഹത്തിന്റെ ശോഭയില്ല. സുഖാനുഗ്രഹത്തിന്റെ ശോഭയോടുകൂടെ സ്വർഗത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക സുഖങ്ങൾക്ക് യാതൊരു കുറവും സ്വർഗത്തിലില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനം. ഒന്ന് ഭക്ഷണമാണ്, ഒന്ന് അവൻ്റെ ആസക്തികളാണ്. എന്തു ആവാം, ആ ആസക്തികൾക്കും ഭക്ഷണത്തിനും ഒക്കെ അവിടെ പരിഹാരമുണ്ട്. അവരിഷ്ടപ്പെടുന്ന പക്ഷി മാംസങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നൽ മുത്തഖീന ഫീ ലിലാലിം വഉയൂൻ വഫവാകിഹ മിമ്മാ യഷ്തഹൂൻ, പഴങ്ങളുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പഴം. അവരെന്ത് പഴങ്ങളാണോ ആഗ്രഹിക്കുന്നത് അവർക്കത് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. പാനീയങ്ങളോ മതലുൽ ജന്നത്തിൽ ലതീ വഉദൽ മുത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം. ഫീഹാ അൻഹാറും മിമ്മാ ഇൻ ഗൈരി ആസിൻ, ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധ വെള്ളമൊഴുകുന്ന നദികളുണ്ട് അവിടെ. രുചിക്കൊരു മാറ്റവും വരാത്ത പാലിന്റെ പുഴകളുണ്ട്. കുടിക്കുന്നവർക്ക് രുചി കിട്ടുന്ന മദ്യമുണ്ട് അവിടെ. തെളിഞ്ഞ തേനിന്റെ പുഴകളുണ്ട് അവിടെ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത് വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, എല്ലാ തരം പഴങ്ങളും അവർക്ക് നൽകും. പാപമോചനമുണ്ട്, റബ്ബിന്റെ പാപമോചനമുണ്ട് അവർക്ക്. കമൻ ഹുവ ഖാലിദും ഫിന്നാർ വസുഖൂമാഅൻ ഹമീമൻ ഫഖത്താ അംആഅഹും, അപ്പുറത്ത് നരകമുണ്ട്, ചൂടുള്ള പാനീയങ്ങളുണ്ട്, കുടിക്കുമ്പോൾ ആമാശയങ്ങൾ തകർന്നു പോകുന്ന നരകമുണ്ട് അപ്പുറത്ത്. അതുപോലെയാണോ ഈ സ്വർഗം എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അതൊരു യാഥാർത്ഥ്യം. സത്യസന്ധമായി ഉറച്ച് വിശ്വസിച്ച് ആഗ്രഹിച്ചാലേ അത് കിട്ടുള്ളൂ. നമ്മൾ ആ സ്വർഗം മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ദുനിയാവിലെ ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കൂല. കാരണം എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കും ആ സ്വർഗത്തിൻ്റെ ഗന്ധം നമ്മൾ അനുഭവിക്കുന്ന നിമിഷം മുതൽ. പിന്നെ ജീവിതത്തിൽ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം മറക്കും. ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, അത് നേടാൻ പറ്റാത്തവർ. നമുക്ക് വീടില്ലെങ്കിലും നമുക്ക് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാം, പണമില്ലെങ്കിലും നമുക്ക് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാം. നമ്മുടെ കണ്ണുകൾക്കോ കാതുകൾക്കോ കാഴ്ചയും കേൾവിയില്ലെങ്കിലും സ്വർഗം കിട്ടാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ആർക്കും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആർക്കും നേടാൻ പറ്റുന്ന ഒന്നാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ആ യോഗ്യത ഇല്ലാതിരുന്നാൽ മതി, അത് ശിർക്കാണ്. അവർക്ക് സ്വർഗം അള്ളാഹു ഹറാമാക്കി. ശിർക്കോടുകൂടെ ഒരാൾ അള്ളാഹു സ്വർഗത്തേക്ക് കടത്തൂല. അവിടെ സുഹൃത്തുക്കളെ, ശിർക്ക് എവിടെങ്കിലും എവിടെങ്കിലും, എല്ലാ തൗഹീദ് ഇല്ലാത്തവരെത്തൊക്കെ ശിർക്കുണ്ടാവും. അതാണ് ശിർക്കിൻ്റെ പ്രത്യേകത. കാരണം അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച് ജീവിക്കുന്നവന് വേറൊന്നും വേണ്ട, അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വേറെ എല്ലാം വേണം. അപ്പോൾ തൻ്റെ കച്ചവട സ്ഥാപനത്തിൻ്റെ ക്യാഷിൻ്റെ ബാക്കിൽ വെച്ച ഒരു ചെമ്പിൻ്റെ തകിടേ കയറാം അവൻ്റെ ആശ്വാസം, അതുമേ കയറാൻ അവൻ പരമേൽപ്പിക്കണം. കിട്ടൂല സുഹൃത്തുക്കൾ. പിന്നെ മഹാപാപങ്ങൾ, വ്യഭിചാരം, നരകമുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. നരകമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പശ്ചാത്തപിച്ച് പശ്ചാത്താപം സ്വീകരിക്കാത്ത വ്യഭിചാരികൾക്ക് നരകമുണ്ട്. അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുണ്ട്, കൊലപാതകങ്ങൾ നടത്തുന്നവർക്കുണ്ട്, അന്യന്റെ പണം മോഷ്ടിച്ച് ഹറാമുകൾ തിന്നുന്നവർക്ക് നരകമാണ് ഏറ്റവും പറ്റിയ സ്ഥലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാറുക. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കാം. ഖുർആൻ ഓതുമ്പോഴൊക്കെ അർത്ഥത്തോടെ ഓതുക, എന്നിട്ട് ഈ ആയത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ മനസ്സാഗ്രഹിക്കും,
എല്ലാ ആഗ്രഹങ്ങൾക്കും അപ്പുറത്ത് നേടാൻ പറ്റാത്ത ഒട്ടനവധി ആഗ്രഹങ്ങൾ വെച്ച് അസ്വസ്ഥരാകുന്ന നമുക്ക് നേടാൻ പറ്റുന്ന, സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരാഗ്രഹമാണ് സ്വർഗം. ആ സ്വർഗത്തെ ആഗ്രഹിക്കുവാനും ആ സ്വർഗത്തിൽ എത്തിച്ചേരാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാനാണ്. അൽഹംദുലില്ലാ ഹംദൻ കതീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നതും നാസിറുദ്ദീൻ അൽബാനി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുമായ ഒരു ഹദീസാണ്, മൻ സഅലൽ ജന്നത്ത തലാത്ത മറാത്ത്, മൂന്ന് പ്രാവശ്യം ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ കാലത്തിൽ ജന്നത്തു സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണ്. സഹോദരങ്ങളെ, ഒന്ന് വെറുതെ നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ എത്രയെത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പടച്ചോനെ സ്വർഗം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരാറുണ്ടോ? വജാലി മിൻ വറസത്തി ജന്നത്തിനായി, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉടമസ്ഥനാക്കണേ എന്നെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് പ്രാർത്ഥിച്ചത്. മൂന്ന് പ്രാവശ്യം സ്വർഗത്തെ ചുറ്റി ചോദിച്ചാൽ സ്വർഗത്തിൽ അവനെ കിടത്തുന്ന പറയും. മൂന്നട്ടം സ്വർഗം താന്ന് പറയാൻ എന്താ പ്രശ്നം? പക്ഷെ ചോദിക്കണമെങ്കിൽ അത് ഉള്ളെന്ന് വരണമെങ്കിൽ നമുക്ക് അതിൽ അത്ര ഈമാൻ വേണം. മാത്രമല്ല, ആ സ്വർഗത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. അതല്ലാതെ നമുക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും സ്വർഗം എന്നൊരാഗ്രഹം ഉണ്ടാകണം. വമനിസ്തജാറ മിനന്നാരി സലാത്ത മറാത്ത്, മൂന്ന് പ്രാവശ്യം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ കാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കുക പടച്ചോനെ എന്ന് നരകം ശുപാർശ ചെയ്യും. അപ്പോൾ ആത്മാർത്ഥമായി സ്വർഗം ചോദിക്കാനുള്ളൊരു വിശ്വാസം സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വേണം. ആത്മാർത്ഥമായി സ്വർഗത്തെ ആഗ്രഹിക്കുവാനുള്ളൊരു അറിവ്, സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും വർണ്ണനകളെക്കുറിച്ചും നമുക്ക് വേണം. വിശുദ്ധ ഖുർആന്റെ ആയിരക്കണക്കിന് ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞ ഈ യാഥാർത്ഥ്യം ആഗ്രഹിക്കാനും വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും മക്കളെയും എല്ലാം സ്വർഗത്തിൽ ഒന്നിച്ചു ചേർന്ന് കിട്ടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാൻ. അല്ലാഹു, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ. ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് നിന്റെ വിശാലമായ അനുഗ്രഹത്താലും കാരുണ്യത്താലും പൂർവികന്മാരായ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ പ്രവേശിക്കുന്ന സ്വർഗത്തിൻ്റെ ഉടമകളാകാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം. അല്ലാഹുവെ നമുക്ക് വിശാലമായ സ്വർഗത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവെ നരകത്തിൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളെ ബന്ധുക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുറുമയും സന്തോഷവും പ്രദാനം ചെയ്യണമേ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب